വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കണ്ണൂരിൽ രണ്ടു പേർ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. കോഴിക്കോട് നഗരത്തിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ നഗരത്തിലും ശക്തമായ മഴയാണ് രാവിലെ മുതൽ തന്നെ പെയ്യുന്നുണ്ട്. താഴ്ന്ന പല പ്രദേശങ്ങളിലും വെള്ളം കയറി. പല സ്ഥലങ്ങളിലും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പാലാഴിയിലും മാവൂരും ചേവായൂരൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. 16 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. പല വീടുകളിലും മരങ്ങൾ വീണാണ് തകർച്ച പ്രശ്നമുണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ പൂനൂർ പുഴ, അതിൻ്റെ നിലനിരപ്പ് വലിയ തോതിൽ ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് പ്രദേശത്തുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറുപുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും ജലം ഉയർന്നിട്ടുണ്ട്. മലപ്പുറത്ത് ഇടവണ്ണപ്പാറയിൽ ഒരു ബസ്സിന് മുന്നിലേക്ക് മരം കടപുഴകി വീണു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുന്നുമല്ലും മരം വീണ് വാഹനാപകടം ഉണ്ടായിട്ടുണ്ട്. വയനാട് മുത്തങ്ങയിൽ കല്ലൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തുടർച്ചയായ രണ്ടാം ദിവസവും കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. വെള്ളക്കെട്ടിൽ വീണ ഈ രണ്ട് ദിവസത്തിനിടെ ജില്ലയിൽ രണ്ടു പേർ മരിച്ചു എന്നതാണ് ഏറെ ദാരുണമായ ദുഃഖകരമായ കാര്യം. ഇന്നലെ മട്ടന്നൂർ കോളാരിയിൽ 51 വയസ്സുള്ള കുഞ്ഞാമിന എന്ന സ്ത്രീ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. ഇന്ന് ചൊക്കളി ഒളവിലത്ത് ചന്ദ്രശേഖരൻ എന്നയാളെയും വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജില്ലയുടെ പല മേഖലകളിലും, പ്രത്യേകിച്ച് താഴ്ന്ന മേഖലകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്രമ്പ്, ഇരിട്ടി താലൂക്കുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ അവിടെയും ശക്തമായ മഴ തുടരുകയാണ്. നീലേശ്വരത്ത് താലൂക്ക് ആശുപത്രിക്ക് മുകളിൽ ഇന്നലെ മരം ഒടിഞ്ഞു വീണിരുന്നു. ഒപ്പം ചില വീടുകൾക്കും മറ്റും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.